ഹലോ എല്ലാവർക്കും നല്ലൊരു ദിവസം തരുന്നുണ്ട്. എന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾ ഇപ്പൊ ആലോചിക്കുന്നുണ്ടായിരിക്കില്ലേ ഇതെന്താ പുതിയ ബാക്ക്ഗ്രൗണ്ട് എന്ന്. ഞങ്ങളിവിടെ ക്രിസ്മസിന്റെ ലൈറ്റും കാര്യങ്ങളൊക്കെ നമ്മുടെ വീട്ടിലൊന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി എല്ലാം തയ്യാറെടുപ്പിലാണ്. ഞങ്ങൾ എല്ലാ വർഷവും ലൈറ്റൊക്കെ ഇട്ട് ഇവിടെ ഡിസംബർ 1 തൊട്ടേ ഇവിടെ ലൈറ്റൊക്കെ ഇട്ട് സ്റ്റാർട്ട് ചെയ്യുക എല്ലാവരും. അപ്പൊ ഞങ്ങൾക്ക് ഇന്ന് ജോലിക്കൊക്കെ പോകണം, പക്ഷെ എന്നാലും ഇപ്പൊ ലൈറ്റൊക്കെ ഇടാനുള്ള സമയമായതുകൊണ്ട് ഇന്ന് കുറച്ച് നേരത്തെ എണീറ്റെല്ലാം ഒന്ന് ചെയ്തേക്കാന്ന് വിചാരിച്ചു. അപ്പൊ ഞങ്ങള് നേരത്തെ കുറച്ച് വാങ്ങിയ ലൈറ്റ് ഇവിടെ ഇരിപ്പുണ്ട്. അതുകൂടാതെ ഞങ്ങൾ കഴിഞ്ഞ ദിവസം പോയി കടയിൽ പോയി കുറച്ച് ലൈറ്റൊക്കെ വാങ്ങിച്ചു. അതെല്ലാം കൂടെ ചേർത്ത് നമ്മുടെ ഈ ചെറിയ വീടൊന്ന് ഡെക്കറേറ്റ് ചെയ്യാന്ന് വിചാരിച്ച്. അപ്പൊ നിങ്ങളും കൂടുമല്ലോ ഞങ്ങളോടൊപ്പം. അപ്പൊ നമുക്ക് പോവാം. ഞങ്ങള് രണ്ടു മൂന്ന് കടകളിലെല്ലാം കയറി ഇറങ്ങിയാണ് ഈ ക്രിസ്മസിനുള്ള ഒരുക്കങ്ങൾക്കുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ചത്. അത് കടകളിൽ പോയാല് പല നിറത്തിലും പല രീതിയിലും ഒക്കെ അവർ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. അതുകൊണ്ട് ഏതെടുക്കണം എന്നുള്ള കൺഫ്യൂഷനാണ് ഞങ്ങൾക്ക്. ഒരുപാട് ക്രിസ്മസിന് വേണ്ടിയുള്ള ഒരുപാട് കാര്യങ്ങൾ അവിടെ വന്നിട്ടുണ്ടായിരുന്നു ഞങ്ങൾ പോയ സമയത്ത്. അതുകൊണ്ട് ഞങ്ങൾക്ക് മൊത്തം കൺഫ്യൂഷനായിരുന്നു. ഇതെല്ലാം ഞങ്ങള് ഇന്നലെയും കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് വാങ്ങിയതും നേരത്തെ ഞങ്ങളുടെ കയ്യിൽ ഉണ്ടായിരുന്നതൊക്കെ ലൈറ്റുകളൊക്കെയാണ്. കടകളിലൊക്കെ എന്തുമാത്രം ഭംഗിയുള്ള ലൈറ്റുകളൊക്കെയാണെന്നറിയോ? എല്ലാ വീടുകളിലും ഇപ്പൊ കാണാനൊക്കെ നല്ല ഭംഗിയാണ് കേട്ടോ. ഒത്തിരി ഡെക്കറേറ്റ് ഒക്കെ ചെയ്ത് നല്ല ബൊമ്മയൊക്കെ മേടിച്ച്. ഇതിലെനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ട് ഞാൻ ഇഷ്ടപ്പെട്ടു വാങ്ങിയത് തന്നെ കേട്ടോ ഈ സാന്തപ്പാപ്പനെ. ഇത് നല്ല രസമാണ്. ഇത് ഞാനിത് എയർ കയറി കഴിഞ്ഞു കഴിയുമ്പോൾ ഇതെങ്ങനെ ഇരിക്കുന്നത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. പിന്നെ ഞാൻ കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോയിൽ ക്രിസ്മസ് ന്യൂയോർക്കിലെ സിറ്റിയിൽ എങ്ങനെ ആഘോഷിക്കുന്നതെന്നുള്ള ലൈറ്റും കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങളെ കാണിച്ചിട്ടുണ്ടായിരുന്നു. കാണാത്തവരുണ്ടെങ്കിലും ഉറപ്പായിട്ടും പോയി കാണണം കേട്ടോ. അത് നല്ലൊരു വീഡിയോ ആണ്. എനിക്ക് നല്ല റിവ്യൂ കിട്ടിയായിരുന്നു ആ വീഡിയോയ്ക്ക്. നിങ്ങൾക്ക് ശരിക്കും ഇഷ്ടപ്പെടും കേട്ടോ. നല്ലതായിട്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പം നമുക്ക് ഇതെല്ലാം വെച്ച് നമ്മുടെ വീടൊന്ന് ഡെക്കറേറ്റ് ചെയ്താലോ. ഇവിടെ ഉണ്ടല്ലോ എല്ലാവരുടെയും വീടുകളുടെ ഫ്രണ്ടിൽ ഒരു ഇതുണ്ട്, ഒരു ചെണ്ടു മാതിരി ഇങ്ങനെ വീടിൻ്റെ ഫ്രണ്ടിൽ ഇവിടെ ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്യാം. നമുക്ക് അതൊന്ന് ഞാൻ നിങ്ങളെ കാണിച്ചു തരുന്നത് എങ്ങനെ ഇരിക്കുന്നതെന്ന് കേട്ടോ. ഇവിടെ ഉണ്ടല്ലോ തണുപ്പൊക്കെ ആകുമ്പോഴത്തേനും ഇവിടുത്തെ മരങ്ങളൊക്കെ ഭയങ്കരമായിട്ട് അല്ലേ എല്ലാം പോയിട്ട് ഒരു കരിഞ്ഞ അവസ്ഥയിൽ അതുമാതിരിയായിട്ട് ഇവിടുത്തെ മരങ്ങളെ ഇവിടെ കാണിച്ചു തരാം കണ്ടോ. ഇങ്ങനെ ഫുള്ള് ഇവിടുത്തെ മരങ്ങളെല്ലാം ഇങ്ങനെ ഇരിക്കുമോ, ഫുള്ള് കംപ്ലീറ്റും ഇല പോയിട്ട് വിൻ്റർ സീസൺ ആകുമ്പോഴത്തേനും ഇങ്ങനെയാണ് ഇവിടുത്തെ മരങ്ങളെല്ലാം. അത് പക്ഷേ സമ്മർ ആകുമ്പോഴത്തേനും പിന്നെയും തിരിച്ച് ഇലകളൊക്കെ വന്ന് നല്ല വൃത്തിയാവും കേട്ടോ. മരങ്ങൾ കാണാൻ നല്ല ഭംഗിയാവും. പിന്നെ എല്ലാ വർഷവും ഇങ്ങനെ തന്നെയാണ്. ഇന്ന് അത്യാവശ്യം നല്ല തണുപ്പുള്ളൊരു ദിവസമാണ് കേട്ടോ. ഞങ്ങൾ നല്ല തണുത്ത കാറ്റും ഒക്കെ ഉണ്ട്. അതുകൊണ്ട് ഞങ്ങൾ ജാക്കറ്റും തൊപ്പിയും ബ്ലൗസും ഒക്കെ ഇട്ടിട്ടാണ് ഇന്ന് നമ്മൾ ക്രിസ്മസ് ഒരുങ്ങാൻ ഇറങ്ങിയിരിക്കുന്നത് കേട്ടോ. അതുകൊണ്ട് ഇത് ഇവിടെ വരുമ്പോൾ നമ്മുടെ വീടിൻ്റെ മുറ്റത്ത് തന്നെ ഒരു ട്രീ നിപ്പുണ്ട്. നമ്മൾ ആ ട്രീയിൽ ലൈറ്റ് ഇടുന്ന ഇതാണ്. മഞ്ഞിൽ പോകുന്ന സൗണ്ടൊക്കെ ഉണ്ട് കേട്ടോ. ഇത് റോഡ് സൈഡാണ് നമ്മുടെ വീട്. നമുക്ക് ഈ ഒരു ഇത്രയും വലുപ്പമുണ്ട് കേട്ടോ. ഇത് ഈ ട്രീ നല്ല ലൈറ്റ് ഇട്ട് കഴിയുമ്പോൾ ഇതൊക്കെ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം എങ്ങനെയാണ്. ചേട്ടയ്ക്ക് ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ, ലൈറ്റ് ഇടുന്നതും ലൈറ്റ് വാങ്ങി ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്യുന്നതൊക്കെ കേട്ടോ. ഞങ്ങൾ എല്ലാ വർഷവും ഇവിടെ ഇടാറുള്ളതാണ്, പക്ഷേ ഈ വർഷം ഇപ്പോൾ വീഡിയോയിലൊക്കെ കുറച്ചുകൂടെയൊക്കെ കാണിക്കേണ്ടതുകൊണ്ട് ഞങ്ങൾ കുറച്ചുകൂടെയൊക്കെ പോയി പർച്ചേസ് ചെയ്തിട്ടൊക്കെയാണ് ഞങ്ങൾ ഇവിടെ ഇപ്പോൾ ഡെക്കറേറ്റ് ചെയ്യുന്നത് കേട്ടോ. ഇവിടെ എല്ലാ വീടുകളിലും രാത്രി സമയങ്ങളിൽ കാണാൻ നല്ല രസമാണ് കേട്ടോ. എല്ലാം ലൈറ്റൊക്കെ ഇട്ട് ബൊമ്മയൊക്കെ വെച്ച് മൊത്തത്തിൽ അവരവരുടെ വീടുകളൊക്കെ എത്രയും ഭംഗിയാക്കാം, അത്രത്തോളം ഭംഗിയാക്കി അവർ സെറ്റ് ചെയ്ത് വെക്കുന്നത്. ഇവിടെ ക്രിസ്മസ് സമയം ഒന്ന് രാത്രിയിൽ ഇറങ്ങിയാൽ നല്ല ഒത്തിരി കാണാൻ നല്ല കാഴ്ചകളുണ്ട് ഇവിടെ. ഇത് രാത്രിയിൽ ഇട്ടാൽ നല്ല കാണാനൊക്കെ നല്ല രസമായിരിക്കും കേട്ടോ. ഇപ്പം ഇങ്ങനെ ഇട്ടുന്നത് നോക്കണം. ഞാൻ രാത്രിയിലത്തെ ഒരു വ്യൂ നിങ്ങളെ ഞാൻ കാണിച്ചു തരുന്നത് എങ്ങനെ ഇരിക്കും എന്നുള്ളതൊക്കെ കേട്ടോ. ഇത് കണ്ടോ ഈ സാന്തപ്പാപ്പനെ ചേട്ടയെ കുടിച്ചു പറഞ്ഞു. ഇതാണോ ഇത് രണ്ട് രണ്ടായി. നമുക്കിനി വേറെ മേടിക്കാം പോയിട്ട്.
ഞങ്ങൾ ഇതിൻ്റെ മുകളിലും ഒരു വെള്ള ലൈറ്റ് തൂക്കുന്നുണ്ട് കേട്ടോ. അപ്പം നിങ്ങൾക്ക് വെള്ള ലൈറ്റ് ഇട്ട് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഭംഗിയൊക്കെ അറിയാൻ പറ്റും കേട്ടോ. നല്ല തണുപ്പുണ്ട്, അതുകൊണ്ട് തന്നെ എല്ലാം പിടിക്കാനും കുറേ നേരം ഇങ്ങനെ ഗ്ലൗസൊന്നും ഇല്ലാതെ നിൽക്കുമ്പോഴത്തേനും കൈയെല്ലാം മരച്ചു പോകുന്നുണ്ട് കേട്ടോ. ഞങ്ങൾ പെട്ടെന്നിടാം. ഇതിലെല്ലാം ലൈറ്റ് ഇങ്ങനെ തൂങ്ങി വരും കേട്ടോ. ഇത് മുമ്പ് രാത്രിയിലായിരിക്കും ഇതിൻ്റെ വ്യൂ ഒക്കെ നല്ലത് കേട്ടോ. ഞങ്ങൾ ഈ ലൈറ്റ് ഇട്ടിട്ട് കാറ്റത്ത് ഇത് പറന്നു പോകാതിരിക്കാൻ വേണ്ടി ഞങ്ങളിങ്ങനെ ടൈ ഒക്കെ ഇട്ടു കേട്ടോ. ഈ സാധനമല്ലേ, അത് വെച്ചിട്ട് ടൈറ്റ് ചെയ്ത് വെക്കുക, അല്ലെങ്കിൽ പിന്നെ എപ്പോഴും പിന്നെ ഇങ്ങനെ പൂരി ഊരി പോരും. നമ്മൾ പിന്നെയും പിന്നെയും ചെയ്തുകൊണ്ടിരിക്കണം. ചേട്ടായി നോക്കിക്കേ, ഇതിൻ്റെ മുകളിലുണ്ടല്ലോ. ഇത് വെക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ വലിയ ലാഡർ വേണം. നമ്മൾ അത് ഉപയോഗിച്ചിട്ട് ഇവിടുത്തെ ലാഡർ ഇങ്ങനെ കേട്ടോ, നമ്മളത് സെറ്റ് ചെയ്ത് നമ്മളത് ചെയ്യാൻ പോകും. അതിൻ്റെ മുകളിലായിട്ട് ഇടാൻ പോവാം. നല്ല ഹെവി ആയിട്ടുള്ളൊരു ലാഡറാണ് കേട്ടോ ഇത്. ഒരാൾ രണ്ടുപേരൊക്കെ വേണം ഇത് പൊക്കണമെങ്കിൽ തന്നെ. നമുക്കിത് വെച്ച് നമുക്ക് ആ മേലത്തെ ലൈറ്റും സെറ്റ് ചെയ്യാം. കാറ്റ് കാരണം ഒരു രക്ഷയില്ല. ഇതൊക്കെ ചെയ്താലും പിന്നെ ഈ ലൈറ്റൊക്കെ ഇട്ട് വീടിൻ്റെ ഭംഗി കാണുമ്പോൾ അതൊരു സന്തോഷമല്ലേ. എത്ര പേര് ഇതിൽ ക്രിസ്മസ് ലൈറ്റൊക്കെ ഇട്ട് എല്ലാവരുടെ വീടുകളിലൊക്കെ. മേളിക്കൂട എന്നാലേ അതിനൊരു ഭംഗിയുള്ളൂ. ഇന്ന് ഞാനാ ക്യാമറമാൻ, അതുകൊണ്ട് എത്രത്തോളം നിങ്ങൾക്ക് നല്ലതായിട്ട് കിട്ടും എന്നുള്ളത് സംശയമാണ് കേട്ടോ. ഇന്ന് എൻ്റെ ക്യാമറമാൻ ഏണിപ്പുറത്താ. ഇന്ന് ക്യാമറ മാൻ അല്ല, ക്യാമറ വുമനാ. നമ്മുടെ ശാന്ത പപ്പനെ പൊട്ടിക്കാൻ പോട്ടോ, നമുക്കിനി അതും വെക്കാം. ഈ ശാന്തപാപ്പനെ നമുക്ക് ഇവര് ബോക്സിലാക്കി തരുമ്പോൾ ഇതില് കരണ്ട് മുഖാന്തരം ഇത് വീർപ്പിക്കുന്നത്, ഇതിന്റെ കാറ്റ് നിറയ്ക്കുന്നത്. ഇതിപ്പോ നിറച്ചു കഴിയുമ്പോൾ നമുക്ക് ഒരാള് പൊക്കത്തില് വലിപ്പം ഉണ്ടായിരുന്നു. നമുക്ക് ഈ ക്യാമറയിൽ ഇത് എത്രത്തോളം വലിപ്പം തോന്നുന്നു എന്നറിയത്തില്ല, പക്ഷെ ഞങ്ങൾക്ക് ഇത് നല്ല വലിപ്പം ഉണ്ട്. പിന്നെ അത് കൂടാതെ അതിൻ്റെ നാല് സൈഡിലായിട്ട് നമുക്കത് കെട്ടി നിർത്താനുള്ള, ഇവിടുത്തെ വെതറിൻ്റെയും കാറ്റിൻ്റെ ഒക്കെ വെച്ചിട്ട് ആയിരിക്കും അവര് അത് കെട്ടി നിർത്താനുള്ള ഇതൊക്കെ. ടൊയിനൊക്കെ അതിലുണ്ടായിരുന്നു, അത് വെച്ചിട്ട് നമ്മൾ നാല് സൈഡും കെട്ടി നിർത്തി. ഇതിൻ്റെ പേര് ഇവിടെ പറയുന്നത് ക്യാൻഡി കെയിൻ ലൈറ്റ് എന്നാണ്. ഇത് മണ്ണില് ജസ്റ്റ് അതിൽ ഈ കറുത്ത ഒരു പോയിന്റ് മാതിരി സെപ്പറേറ്റ് ആയിട്ട് തരും. നമ്മളത് ഈ ലൈറ്റുമായിട്ട് അറ്റാച്ച് ചെയ്യുമ്പോഴത്തേന് അത് നമുക്ക് മണ്ണിൽ നാട്ടി വെക്കാൻ പറ്റും. അങ്ങനെ നാട്ടി വെച്ച് ഇത് രാത്രിയിൽ ലൈറ്റ് ഇടുമ്പോൾ നല്ല ഭംഗിയാണ്. രണ്ട് സൈഡിലും വീടിന് രണ്ട് സൈഡിലുമായിട്ട് വെക്കുമ്പോഴത്തേന് അത് നല്ല ഭംഗിയാണ്. നമ്മുടെ ക്രിസ്മസ് പപ്പയും ഇതേ ഈ ലൈറ്റ് നമ്മൾ വാങ്ങിയത് ഒരു സൈഡിലേക്ക് മാത്രമേ തികഞ്ഞുള്ളൂ. നമുക്ക് അറിയത്തില്ലായിരുന്നു ഇതിപ്പം തികയത്തില്ല എന്നുള്ളത്. അത് എടുത്തു കഴിഞ്ഞപ്പോൾ ഇപ്പുറത്തെ സൈഡിൽ വെക്കാനായിട്ടില്ല. അപ്പം നമുക്ക് ഈ ഒരു സൈഡിലൂടെ വെക്കാനുണ്ട്. ഞങ്ങളത് മേടിക്കാനൊക്കെ ആയിട്ട് വീണ്ടും പോവാ കടയിൽ. ഉണ്ട് ഇത് ബാക്കിയെല്ലാം സെറ്റായിട്ടുണ്ട്. ഏകദേശം എല്ലാം ഓക്കെ ആയി. ഞങ്ങൾ വേണ്ട എല്ലാം ലൈറ്റ് എല്ലാം ഫുള്ള് ഇട്ട് ഫുള്ള് കംപ്ലീറ്റ് എല്ലാം ആയി. പിന്നെ എന്നാ ഇതിൻ്റെ ഒരു നൈറ്റ് വ്യൂ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഈ ലൈറ്റൊക്കെ വീണ് കഴിയുമ്പോൾ അത് കാണിച്ചു തരാം കേട്ടോ. ഇപ്പം ഞങ്ങളുടെ കുഞ്ഞ് സന്തായും വലിയ സന്തായും വേണ്ടതെല്ലാം വെച്ച് ലൈറ്റ് കണക്ട് ചെയ്യാൻ വേണ്ടി പോവാം കേട്ടോ. നമ്മൾ ഞങ്ങൾ പോയിട്ട് അടുത്തതും വാങ്ങിച്ചുകൊണ്ട് വന്നതുകൊണ്ട് അത് ഫിറ്റ് ചെയ്യാം. നല്ല തണുപ്പായി ഇപ്പം, കുറച്ചും കൂടെ തണുപ്പ് കൂടി. നമ്മൾ ഇങ്ങനെ അങ്ങനെ ഏകദേശം നമ്മളൊരു 3-4 മണിക്കൂർ ഈ തണുപ്പൊക്കെ സഹിച്ച് ഇവിടുത്തെ ലൈറ്റൊക്കെ ഇട്ട് ഏകദേശം എല്ലാം സെറ്റായിട്ടുണ്ട്. നമ്മൾ അതിൻ്റെ ഇടയ്ക്ക് കടയിൽ പോയി വേറെ ഒരു ലൈറ്റും കൂടെ വാങ്ങിച്ചു. എല്ലാം കഴിഞ്ഞു. ഇനിയിപ്പം രാത്രിയിൽ എങ്ങനെ ഇരിക്കും ഇതെല്ലാം ഇട്ടിട്ട് ലൈറ്റ് എങ്ങനെ ഇട്ടാൽ കാണാൻ പറ്റും എന്നുള്ളതൊക്കെ ഞാൻ നിങ്ങളെ കാണിക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം കേട്ടോ. ഇപ്പം നിങ്ങൾ കാണാൻ പോണത് ഞങ്ങളുടെ ചുറ്റുവട്ടത്തൊക്കെ ആളുകൾ
ഡെക്കറേറ്റ് ചെയ്തേക്കുന്ന വീടുകളുടെ ഭംഗിയാണ്. ശരിക്കും ഇവിടുത്തെ ആളുകൾ കാശ് എത്ര വേണേലും ഇങ്ങനെ ലൈറ്റ് സെറ്റ് ചെയ്യാനൊക്കെ മുടക്കും കേട്ടോ. അത് ഈ ഒരു വീട് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഒരാളുടെ വീടാണ് ഈ കാണുന്നത്. അയാൾ എന്തോരം ലൈറ്റ് അവിടെ വാങ്ങിച്ച് കൂട്ടി അത് എത്ര ഭംഗിയിൽ അയാളുടെ വീട് ഒരുക്കിയിരിക്കുന്നതെന്നറിയോ. അതുപോലെ തന്നെ പല തരത്തിലുള്ള ഇപ്പൊ ഞാൻ വാങ്ങിയ പോലെയുള്ള സാന്താപ്പാപ്പ പോലെ തന്നെ പലതരത്തിലുള്ള കുതിരയുടെ ഷേപ്പില്, മറ്റേ സ്നോമാൻ്റെ ഷേപ്പില്, അങ്ങനെ ഓരോ തരത്തിലുള്ള പലതരത്തിലുള്ള കാര്യങ്ങൾ ഓരോരുത്തരുടെ വീടുകളിൽ അവർ സെറ്റ് ചെയ്തേക്കുന്നത് അതൊക്കെ കാണാൻ നല്ല ഭംഗിയാട്ടോ. ഞാൻ അതൊക്കെ ഇവിടെ വന്നു കഴിഞ്ഞിട്ടാണ് ക്രിസ്മസിന് ഇങ്ങനെ ആളുകൾ ഇങ്ങനെ ഇത്തരത്തിലുള്ള ബൊമ്മകളൊക്കെ വെക്കുന്നതൊക്കെ കാണുന്നത്. അതൊക്കെ എനിക്ക് ഭയങ്കര അത്ഭുതം ആട്ടോ. അതൊക്കെ കാണാനും ഒരു ഭംഗിയാണ്. രാത്രിയിൽ ആ ലൈറ്റിന്റെ സെറ്റിംഗ് ഒക്കെ കാണുമ്പോൾ നമുക്ക് ഒരു രസം തോന്നും. അങ്ങനെ നമ്മളുടെ വീടിൻ്റെ ചുറ്റുപാടുള്ള വീടുകളുടെയൊക്കെ ഭംഗി നിങ്ങൾ കണ്ടില്ലേ. ഇനിയിപ്പം നിങ്ങൾക്ക് ഞങ്ങളുടെ വീടും ഞങ്ങൾ കാണിച്ചു തരാം. ഇപ്പം കുറച്ച് തണുപ്പ് കൊണ്ടാലും വീട് നല്ല അതിമനോഹരമായിട്ട് തന്നെ ഒരുക്കാൻ പറ്റിയെന്നാണ് വിചാരിക്കുന്നത്. ഒരുപാട് ലൈറ്റ് ഇല്ലെങ്കിലും ചെറിയ രീതിയിൽ ഞങ്ങളും ഞങ്ങളുടെ വീട് ക്രിസ്മസിന് വേണ്ടി ഒരുക്കി. നിങ്ങൾക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇന്നത്തെ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഞങ്ങളുടെ ചെറിയ ചെറിയ സന്തോഷങ്ങളാണ് ഞാൻ ഈ വീഡിയോ കൂടെ കാണിച്ചത്. അത് നിങ്ങൾക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഞങ്ങളുടെ ഒരുക്കങ്ങളും ക്രിസ്മസ് ഒരുക്കങ്ങളും ഞങ്ങളുടെ വീടും പരിസരമൊക്കെയാണ് ഞാൻ ഈ വീഡിയോയിലൂടെ കാണിക്കാൻ ഉദ്ദേശിച്ചത്. അത് നിങ്ങളിലും എത്തിയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ സപ്പോർട്ട് ചെയ്യുക. പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ എല്ലാവർക്കും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും മെരി ക്രിസ്മസ്.